ചരിത്രം പറയുക, അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് ഉറുസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയം ഔലിയാക്കളുടെ ജീവിത ചരിത്രം പറഞ്ഞ് ജനങ്ങളെ ബോധവാന്മാരാക്കുക. ഔലിയാക്കളുടെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. അവര് നല്ലത് ചെയ്തവരാണ് ഔലിയാക്കൾ. അള്ളാഹുവിനെ സംബന്ധിച്ച് അവരുടെ കഴിവിന്റെ പരമാവധി മനസ്സിലാക്കിയവരാണ് ഔലിയാക്കൾ. അങ്ങനെ മനസ്സിലാക്കി എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾ, ഫറളായ കാര്യങ്ങൾ ഉതിർകൂടാതെ ഒന്നും ഒഴിവാക്കാതെ ചെയ്തവരാണ്. സുന്നത്ത് അവർക്ക് എത്രത്തോളം ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെ അതും ചെയ്തവർ, ഹറാമായ കാര്യങ്ങളെ ഉപേക്ഷിച്ചവർ. അത് മാത്രമല്ല, ഭൗതിക സുഖത്തിൽ താല്പര്യമെടുക്കാത്തവരെ, ദുനിയാവിൻ്റെ സുഖത്തിൻ്റെ താല്പര്യം അവർക്കില്ല എന്ന് പറഞ്ഞാൽ, അവർക്ക് ഭാര്യമാരില്ല, മക്കളില്ല, അല്ലെങ്കിൽ മുതലില്ല, അങ്ങനെയൊന്നുമല്ല. ഭാര്യയും മക്കളും മുതലും ഒക്കെ ഉണ്ടാവണം. അതോടുകൂടി അതിൽ അവർ ലയിച്ചവരല്ല, അള്ളാഹുവിൻ്റെ ഓർമ്മയാണ് എപ്പോഴും അവർക്ക്. അതാ വദ്ദ ഇവര് ദിക്കരില്ല, എപ്പോഴും അള്ളാഹുവിൻ്റെ ഓർമ്മ ഉള്ളതായിരിക്കുന്ന കൂട്ടിൽ ഇവർ ഔലിയാക്കളാണ്. അവരൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദീനിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അവരാണ് ഔലിയാക്കൾ. അവർ സ്വന്തം നിസ്കരിച്ചു, നോമ്പ് അനുഷ്ഠിച്ചു, ഹജ്ജ് ചെയ്തു, ഉംറ ചെയ്തു, ഖുർആൻ ഓതി, ദിക്ര് ചൊല്ലി, സലാത്ത് ചൊല്ലി. ഇത് മാത്രമല്ല, അവർ കൊണ്ടു നടന്നിരിക്കുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അത് അള്ളാഹുവിൻ്റെ ദീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ച ദീനാണ്. അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ഇവിടുന്ന് പോകുമ്പോൾ ഈ ദീനുൽ ഇസ്ലാമിന് ഇവിടെ പിൻഗാമികൾക്ക് എത്തിച്ചു കൊടുക്കണമെന്നിരിക്കുന്ന ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തം ഞങ്ങൾക്കുള്ള ഉണ്ട് എന്നുള്ള ബോധത്തോടെ ജീവിച്ച ആളുകളാണ്. അപ്പൊ അവരുടെ ജീവിതത്തിൽ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ജനങ്ങൾ അറിയണം, ജനങ്ങൾ അറിയണം. എന്തിന്? അവരോട് ജനങ്ങൾ തുടരാൻ വേണം, നല്ലവരാവാൻ വേണം. ഉറൂസ് എന്നാലിപ്പോ പലരും മനസ്സിലാക്കിയ എന്താ, നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോയിട്ട് അവിടെ പറയാം, അത്ര മാത്രം. ആവശ്യം പറയരുത് എന്നർത്ഥമല്ല. കടം തീരണം, മക്കൾ ഉണ്ടാവണം, കച്ചവടത്തിൽ ലാഭം ഉണ്ടാവണം, രോഗം മാറിക്കിട്ടണം, ഇത് പറയാൻ വേണ്ടി മാത്രമാണ്. അതല്ല, അത് മാത്രമല്ല, ദുനിയാവ് തേടാം, ദുനിയാവ് വേണം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഇങ്ങനെയാണ് ദ്വാരക്കണ്ട ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഗുണമെല്ലാം വേണം എന്ന്. എന്നാൽ ദുനിയാവ് മാത്രം ഒരു വിഭാഗം ആളുകളുടെ അവസ്ഥ അങ്ങനെയാണ്. ومنهم من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق. الله പറയുന്നു, ദുനിയാവ് മാത്രം ചോദിക്കുന്ന കൂട്ടരുണ്ട്, അവർക്ക് ആഹ്റത്തിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ദുനിയാവ് മാത്രം പോരാ, ആ മഹാന്മാര് നടന്നിരിക്കുന്ന വഴി നമ്മൾ സ്വീകരിക്കണം. നമ്മളുടെ ഈമാൻ സലാമത്താവണം, ഈമാനോടെ മരിക്കണം. ഈ കാര്യങ്ങളൊക്കെ
അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണിതൊക്കെ. അതില്ലാതെ ദുനിയാവ് മാത്രം, ദുനിയാവിന് മാത്രം. അങ്ങനെ ഒരു കൂട്ടർ റുസിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പിന്നൊരു വിഭാഗം ആളുകൾക്ക് അതല്ല, പിന്നെയോ ഒരാഘോഷം, ഒരാഘോഷം മാത്രം. റുസിൻ്റെ അവിടെ പോണം, അവിടെ ലൈറ്റ് കത്തുന്നത് കാണണം, അവിടെ ആളത്തിറ കൂടുന്നു എന്ന് കാണണം. ഇതൊരു കൂട്ടരുടെ ഉദ്ദേശമാണെങ്കിൽ മറ്റൊരു കൂട്ടരുടെ ഉദ്ദേശം എന്താണ്? അവിടെ കുറെ ആളുകൾ വരും, അപ്പൊ നമ്മളെ പരിചയക്കാരൊക്കെ ഉണ്ടാവും, അവരൊക്കെ ഒന്ന് കാണണം. കണ്ട് എന്ത്? ഈമാനികമായ ആ ബന്ധമല്ല. പിന്നെ എന്തെങ്കിലും ദുനിയാവിന്റെ കാര്യം പറയാ, ഇങ്ങനെയാക്കിയ ഉറുസിനെ. ഉറുസ് അടക്കുന്ന സ്ഥലത്ത്, സിയാറത്തിന്റെ സ്ഥലത്ത് വേറെന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്നറിഞ്ഞാൽ ഇന്ന് ആളെ എണ്ണം എടുത്തു നോക്കിയാൽ അധികവും സ്ത്രീകളായിരിക്കും, പെണ്ണുങ്ങളായിരിക്കും. ഉറുസിനും സിയാറത്തിനും എല്ലാത്തിനും മംഗലത്തിന് പോകുന്ന ആളുകളും പെണ്ണുങ്ങളധികമാണ്. മരിച്ചവരക്കും അങ്ങനെ തന്നെ. ഒരു പെണ്ണിനെ അവളെ പുരയിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ എന്തൊക്കെ നിയമമുണ്ട്? ഇസ്ലാമിന്റെ വിധിയാണ്, മുസ്ലിമത്തായിട്ട് ജീവിക്കുന്ന പെണ്ണ് ഇസ്ലാമിന്റെ നിയമം അനുസരിക്കണം. മരിച്ചവരക്കാവട്ടെ, പെറ്റവരക്കാവട്ടെ, മംഗലത്തിനാവട്ടെ, സിയാറത്തിനാവട്ടെ, ഏത് മജ്ലിസിലേക്കാവട്ടെ, ഒരു പെണ്ണ് പോകുമ്പോൾ അതിന്റെ ഷർത്ത്, അതിന്റെ നിയമം എന്താണ്? ആ പെണ്ണിന്റെ കൂടെ അവളെ ഭർത്താവ് ഉണ്ടാവണം, അല്ലെങ്കിൽ അവളെ മഹറമുകളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ, മഹറമ് അവളെ തൊട്ടാൽ ഒന്നും മുറിയാത്ത ആള്, വാപ്പ, ആങ്ങള, എളാപ്പ, മൂത്താപ്പമാര്, ഉമ്മാൻ്റെ ആങ്ങളമാര്, ഇങ്ങനെയൊക്കെ ആരെങ്കിലും വേണം, അല്ലാതെ പോകാൻ പാടില്ല. പെണ്ണുങ്ങൾ കുറെ ആള് കൂട്ടം കൂടിയിട്ട് പോവുകയാണെങ്കിലോ? സുന്നത്തായ ഒരു അമലും പെണ്ണുങ്ങൾ അങ്ങനെ കൂട്ടം കൂടിയിട്ട് പോകാൻ പാടില്ല. ഉജൂബായ ഹജ്ജിന്, ഒരു ഹജ്ജ് ജീവിതത്തിൽ ഉജൂബാണ്, ഒരു ഉംറയും ഉജൂബാണ്. ആ ഒരു ഹജ്ജിനും ഒരു ഉംറക്കും കുറച്ച് സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർ ഒരുമിച്ച് കൂടി പോകാം. സുന്നത്തായ ഹജ്ജിനും ഉംറക്കും പോകാൻ പാടില്ല. മക്കയിൽ താമസിക്കുന്ന പെണ്ണുങ്ങൾ, അവർ മക്കയിലെ ആളുകളാവട്ടെ അല്ലെങ്കിൽ പുറത്തു നിന്ന് പോയി മക്കയിൽ അവിടെ ഹജ്ജിനെ കാത്തിരിക്കുന്ന ആളാവട്ടെ, ആരാവട്ടെ, അവര് ഒരു ഉംറ വുജൂബായ ഒരു ഉംറ ചെയ്തിട്ടുണ്ടാവും. പിന്നീട് സുന്നത്തായ ഉംറക്ക് വേണ്ടി തൻഈമ് മസ്ജിദ് ആയിഷ എന്നറിയപ്പെടുന്ന ആ സ്ഥലം, തൻഈമിലേക്ക് ഉംറക്ക് വേണ്ടി പോകും. ആ പോകുമ്പോൾ സുന്നത്തായ ഉംറക്ക് പോകുമ്പോൾ ഒന്നിരിക്കലോ ഭർത്താവ് ഉണ്ടാവണം, അല്ലെങ്കിൽ മഹറം തൊട്ടാൽ ഉമറിയാത്ത അണുങ്ങൾ ഉണ്ടാവണം. പെണ്ണുങ്ങൾ മാത്രം കൂട്ടം കൂടി സുന്നത്തായ ഉംറക്ക് വരെ പോകാൻ പാടില്ല എന്നാണ് കിതാബിൽ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളാണ്. ഈ നിയമത്തിനെ എല്ലാം വലിച്ചെറിഞ്ഞും കൊണ്ട് ഇന്ന് ഉംറക്ക് വന്നാളെത്ര ഉണ്ടെങ്ങനെ മഹറം ഇല്ലാതെ സുന്നത്തായ ഉംറക്ക്? ആരാ ഉള്ളത്? അതിൽ കുറെ ആള്, കുറെ പെണ്ണുങ്ങൾ ഉണ്ടാവും, കുറെ ആളുകൾ ഉണ്ടാവും, ഉംറ കൊണ്ടുവന്ന അമീറും ഉണ്ടാവും, അന്യ ആണുങ്ങൾ അല്ലെങ്കിൽ കുറെ പെണ്ണുങ്ങൾ. മഹറമില്ല, സ്വന്തം ഭർത്താവില്ല, സ്വന്തം മഹറം ഇല്ല, ഇല്ലാത്തതിനോട് കൂടെ പോക, ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിൽ ഉള്ളത് അല്ല, ഇല്ലാത്ത കാര്യമാണ് ചെയ്യല്. എന്തൊക്കെയാണ് ദീനിന്റെ നിയമങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു. ഔലിയാക്കളുടെ മക്ബറയിലേക്ക് പോകുമ്പോൾ മഹറം ഉണ്ടാവണം, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാവണം. പെണ്ണുങ്ങൾ കുറെ കൂട്ടം കൂടിക്കൊണ്ടിങ്ങനെ പോകാൻ പാടില്ല. ഇതെല്ലാം പല ഉറുസുകളുടെയും മറ്റു പല മജ്ലിസുകളുടെയും അവസ്ഥ എന്താണ്?
ആണ് പെണ്ണ് കൂടി കലർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങൾ സിംഫാനി മിൻ അഹ്ലിൻ നാരി ലംറഹുമ ഖൗമും മഅഹും സിയാതി യദ്രിബൂന ബിഹൻ നാസ് ونساء قاسيات عريات مميلات مائلات رؤوسهن كاسنمة البخت المائلة لا يدخلن الجنة ولا يجدن عرفها وإن ريحها لتوجد مسيرة كذا وكذا نرغتن رهلغار البطر چلا اوٹر ادنی کنڈ അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നരകത്തിൽ പോകുന്ന ഒരു കൂട്ടം പെണ്ണുങ്ങൾ, നിസാഉൻ ഖാസിയാതുൻ അരിയാതുൻ, അവര് വസ്ത്രം ധരിച്ചവരെന്നും ധരിക്കാത്തവരെന്നും പറയാം. അതായത് ഔറത്ത് മറച്ചവരെന്നും മറക്കാത്തവരും. എന്താ അതിന്റെ അർത്ഥം? കുറെ ഭാഗം മറച്ചിട്ടുണ്ട്, കുറെ ഭാഗം മറച്ചിട്ടില്ല. പെണ്ണുങ്ങൾ ഇപ്പോൾ പോകുമ്പോൾ മുഖം തുറന്നിട്ടിട്ട് പോകും, ചിലപ്പോൾ തലയും തുറക്കും. അപ്പൊ മുഖവും മുങ്കയ്യും, പെണ്ണുങ്ങളുടെ മുഖവും മുങ്കയ്യും ഔറത്തല്ല എന്ന് പറയും ചിലപ്പോൾ ചിലർ. അതെവിടെ? നിസ്കാരത്തിൽ. അന്യര് കാണാത്ത സ്ഥലത്ത് നിസ്കരിക്കുമ്പോൾ മുഖവും മുങ്കയ്യും മറക്കേണ്ടതില്ല, ബാക്കി ശരീരം മുഴുവൻ മറക്കണം. അന്യപുരുഷന്മാരുടെ മുന്നിലോ പെണ്ണ് മുഴുവൻ ഔറത്താണ്. മാത്രമല്ല, ഒരു പെണ്ണ് തല പാരുമ്പോഴോ അല്ലാത്ത സമയത്തോ പൊരിഞ്ഞു പോയത് ഇരിക്കുന്ന മുടി ഒരു അന്യൻ കാണാൻ പാടില്ല എന്നാണ്. അങ്ങനെ ശരീരത്തിന്റെ കുറെ ഭാഗം പുറത്ത് കാണിച്ചുകൊണ്ട്, മുഖം കാണിച്ചുകൊണ്ട്, തല കാണിച്ചുകൊണ്ട് പോകുന്ന പെണ്ണുങ്ങൾ പകുതി മറച്ച് പകുതി മറക്കാതെ അന്യ പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്നവരാണ് അവര്. മായിലാത്തുൻ, പുരുഷന്മാരെ കൊള്ള അവരും ആകർഷിക്കുന്നു. മുമീലാത്തും മായിലാത്തും റൂസുഹുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ മായിലാ, അവരെ തലയോ ഒട്ടകത്തിന്റെ ഈ പെരടിന്റെ ഇവിടെ മീത്തണ്ട് ഒരു പൊന്തിയത്, ചില സിന്ധി പശുക്കളുടെ പുറത്തൊക്കെ കാണാം പൊന്തിയിട്ട് പൂഞ്ഞ എന്ന് പറയും അതിന്. അത് ചിലപ്പോ ചരിയും, ആ ചരിഞ്ഞത് ഇരിക്കുന്ന പൂഞ്ഞ പോലെയാണ് തല. തലന്റെ മുടിക്കെട്ട് വലുതാക്കി പുറത്ത് കാണിച്ചും കൊണ്ടുപോകുന്ന പെണ്ണുങ്ങൾ എന്റെ കാലത്തില്ല പറഞ്ഞു പറകവരും, അവർ നരകത്തിലേക്ക് പോകുന്നവരാണ്. സ്വർഗത്തിൽ അവര് കടക്കുകയില്ല. ആ സ്വർഗത്തിന്റെ മണം പോലും അവരെത്തിക്കുകയില്ല. കഥാവക്കഥാന്റെ 500 വർഷങ്ങൾ, അതായത് ഇനി സ്വർഗത്തിൽ എത്തണമെങ്കിൽ 500 വർഷം യാത്ര ചെയ്യണം. അത്ര ദൂരത്തേക്ക് സ്വർഗത്തിന്റെ മണം അടിച്ചു വീശും. എന്നാൽ ഇത്തരത്തിലുള്ളത് ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ആ മണം വരെയും കിട്ടുകയില്ലെന്താ, അത്രയും ഒരു നരകത്തെ സ്വർഗത്തെ ഒരു ദൂരത്താണ്. സ്വർഗത്തിൽ കടക്കൂല, അതിന്റെ മണം കിട്ടുകയില്ല. അവർ നരകത്തിൽ പോകുന്നവരാണ്. ഈ ഒരവസ്ഥക്കാണ് ഇന്ന് പെണ്ണുങ്ങൾ നല്ല കാര്യം എന്ന് കരുതിയിട്ട് പോകുന്നത്. സിയാറത്ത്, ഔലിയാക്കളുടെ സിയാറത്ത്, അമ്പിയാക്കളുടെ സിയാറത്ത് സ്ത്രീകൾക്ക് ചെയ്യാം, പക്ഷെ നിയമം ഉണ്ട്, ഈ നിയമം പാലിച്ചുകൊണ്ടാവണം. ഇങ്ങനെ ഒരു തരം പെണ്ണുങ്ങൾ ഇങ്ങനെ ഉറുസിനും മറ്റുള്ള പല മജ്ലിസുകളിലും കല്യാണത്തിനും അതുപോലെ തന്നെ മരിച്ചവരക്കും എല്ലാം ഇങ്ങനെ പോകുന്നത് കാണാം. പെണ്ണുങ്ങളുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ്. ആഹ്റ് സമാനാവുമ്പോൾ
ഇങ്ങനെ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞു. അപ്പൊ അല്ലാഹു നബി പറഞ്ഞല്ലേ ഞങ്ങളെ കൂട്ടത്തിലായിക്കോട്ടെ, അത് അറിയിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്, പിന്നെ നിങ്ങൾ അതിൽ പെടാൻ പാടില്ല. ഇത് വളരെ ഗൗരവത്തോടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാരും ആര്, പെണ്ണുങ്ങൾ മാത്രമല്ല അവരുടെ ഭർത്താക്കന്മാർ, പെണ്ണുങ്ങള് ഭർത്താക്കന്മാര് അവര് ദയ്യൂസുമാരാവാൻ പാടില്ല. ദയ്യൂസ് എന്നാൽ എന്താ, പെണ്ണ് ഇങ്ങനെ പുറത്തിറങ്ങി അവളെ ഇഷ്ടത്തിന് നടക്കുന്നതിന് ഇഷ്ടപ്പെടുന്ന ആള്, അതിൽ സന്തോഷിക്കുന്ന ആൾക്ക് പേര് ദയ്യൂസ് എന്നാണ്. ദയ്യൂസ് എന്ന് അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞത്. അതിനെന്ത് പറയാ മലയാളത്തിൽ, പെങ്കൂസ് എന്നാ പറയാ, അവനാണല്ലോ പെങ്കൂസൻ. ഇത് ആണുങ്ങളും ശ്രദ്ധിക്കണം, പുരുഷന്മാര് പെണ്ണുങ്ങളെ നിയന്ത്രിക്കേണ്ടവരാണ് എന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു. ഇതല്ല ഉറുസ് എന്ന് പറഞ്ഞാൽ, ഉറുസ് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സിയാറത്തോടെ ഖുർആൻ ഓതുക, അവിടെ ദിക്ര് ചൊല്ലുക, സലാത്ത് ചൊല്ലുക, അവരെ സിയാറത്ത് ചെയ്തിട്ട് പോവുക. ആണും പെണ്ണും കൂടിക്കലരൽ ഉണ്ടാവാൻ പാടില്ല, അത് വേറെ തന്നെ ആവണം. പിന്നെ ഇൽമു പറയുക, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ചരിത്രം സൂറത്ത് യാസീനിൽ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ പെട്ടിരിക്കുന്ന ഹബീബുൻ നജ്ജാർ എന്ന ആള്, അവർ അല്ലാഹുവിന്റെ ദീനിനെ ത്യാഗം ചെയ്തു, അവർ മരിച്ചു. മരിച്ചപ്പോൾ അവർക്ക് വലിയ പദവി കിട്ടി, അവരവിടെ നിന്ന് ആഗ്രഹിച്ചു, എന്റെ നാട്ടുകാർ എന്റെ ജനങ്ങൾ മനസ്സിലാക്കിയില്ല നല്ലത് ചെയ്താൽ ഇത്രയും പേര് പദവിയുണ്ട് എന്ന്. എന്റെ നാട്ടുകാർ അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്റെ നടപടി പോലെ അവർ നടന്നിരുന്നെങ്കിൽ, അവർക്ക് അല്ല പുറത്തു കൊടുക്കുമായി, എനിക്ക് അല്ല പുറത്തു തന്നു, എന്നെ വലിയ സ്ഥാനത്തിൽ അല്ലാഹു തആല വാഴ്ത്തി, ഇത് ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മത്തിൽപ്പെട്ട ഹബീബുൻ നജ്ജാർ എന്ന ഒലിക്ക് പറഞ്ഞു. അതിന് അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്തു. സൂറത്ത് യാസീൻ നിങ്ങൾക്ക് ഓതി ഓർമ്മ ഉണ്ടാവും. യാ ലൈത ഖാല യാ ലൈത ഖൗമി യഅലമൂന بما غفر لي ربي وجعلني من المكرمين ദിനായത് ഖുർആൻ പറഞ്ഞത്, സാലിഹീങ്ങൾ അവരുടെ ജീവിച്ച ആ വഴി അതറിയണം, അതിനോട് തുടരണം, ആ സാലിഹീങ്ങൾക്ക് വലിയ പദവിയുണ്ട്, അവരുടെ നടപടി നന്നായത് കൊണ്ടാണ് അത് കിട്ടിയത്. അങ്ങനെയുള്ള ചരിത്രങ്ങൾ ജനങ്ങൾ അറിയണം. ഇത് അറിയിച്ചു കൊടുക്കലാണ് ഈ ഉറുസിന്റെ ഉദ്ദേശം. അവരുടെ പേരിൽ ധർമ്മം ചെയ്യുക, അവരുടെ പേരിൽ വന്ന നേർച്ചകള് അതുകൊണ്ട് ദീന് നടത്തുക. പള്ളി മദ്രസ ദർസ് ഇൽമിന് ഇവിടെ അവരെ അവര് അവരെ ആ പേരിൽ കിട്ടിയിരിക്കുന്ന പണം ചെലവാക്കുക. അതനാവശ്യം ചെലവാക്കാനുള്ളതല്ല, ആർക്കോ ധൂർത്തടിക്കാനുള്ളതല്ല, പിന്നെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് മാത്രം അത് ചെലവാവണം. ഇതൊക്കെയാണ് ഉറുസ് കൊണ്ടുള്ളത് ഇരിക്കുന്ന ഉദ്ദേശം. അതിനെ വേറെന്തോ ഒരു നിലക്കാക്കി ഒരു ഉത്സവത്തിന്റെ രീതിയിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഗുണം വിചാരിച്ച ആ ഗുണമല്ല നമ്മൾ കിട്ടല്, ആ വിചാരിച്ച ഗുണത്തേക്കാൾ എത്രയോ ദോഷമായിരിക്കും കിട്ടുക. അങ്ങനെയുള്ള ഉറുസ് ആകരുത്. നല്ല നിലക്ക് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ആ തൃപ്തി സമ്പാദിക്കുന്ന ഉറുസ് നടത്താൻ അല്ലാഹുത്തിന് നമ്മൾക്ക് തൗഫീഖിയുമാരാവട്ടെ. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ദീനും ദുനിയാവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നന്നാക്കി തരുമാരാവട്ടെ. നമ്മളെ മക്കളെ നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹുത്തലവന്റെ പൊരുത്തത്തിലാക്കി തരുമാരാവട്ടെ. എല്ലാവരുടെയും രോഗം അല്ലാഹുത്തല മാറ്റി തരുമാരാവട്ടെ. എല്ലാവർക്കും നല്ല ഹലാലായ ഉജീരം അല്ലാഹുത്തൽ എത്തിച്ചു തരുമാരാവട്ടെ. ഹറാമായ ഒരൊറ്റൊരു വസ്തുവും നമ്മളുടെ തിന്നുന്നതിലോ കുടിക്കുന്നതിലോ ഉടുക്കുന്നതിലോ ഉപയോഗിക്കുന്നത് ഒന്നിനും അത് വരാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെത്തുറി നമ്മളെ കാത്തു സലാമത്താക്കുമാരാവട്ടെ. ഇത് ദ്വാരം കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എന്ത് ഈ അസ്സലാമു അലൈക്കും പറയുമ്പോൾ ആരും മടക്കുന്നില്ല, ഇപ്പം മടക്കിയാൽ പോരാ. സലാം പറഞ്ഞാൽ
മടക്കുന്നതിൻ്റെ ഇടയിൽ പെരുത്തി സമയം ഉണ്ടാകാൻ പാടില്ല. അധികം പോയാലും ഒരു ശ്വാസം വിടുന്ന സമയം മാത്രം. സ്റ്റേജിൽ തങ്ങൾ സലാം പറയും, അലിമികളൊക്കെ സലാം പറയും. സലാം പറയും എല്ലാവരും ഉണ്ടാതിരിക്കരുത്. അതാണ് ഞാൻ തുടക്കത്തിൽ സലാം പറയാത്ത അങ്ങനെ തന്നെ. എന്താ സലാം പറയല് സുന്നത്ത്, അതിനെ മടക്കൽ ഉജൂബാണ്. ഉജൂബായ സലാമിനെ മടക്കിയില്ല എല്ലാവരും കുറ്റക്കാർ. അപ്പൊ ഞാൻ സലാം പറഞ്ഞിട്ട് നിങ്ങളതിന് ഞാൻ കുറ്റക്കാരാക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ആദ്യം സലാം പറയാത്ത പലപ്പോഴും ഞാൻ പറയല്ലാണ്. തുടക്കത്തിനും പറയല്ല, അവസാനത്തും പറയല്ല. പിന്നെ ഇപ്പൊ ഞാനിങ്ങനെ വെച്ചാൽ അങ്ങനെ പറയാതിരുന്ന ജനങ്ങൾക്ക് അറിയല്ല കനെ. അതിനിട്ട് പറയാം, പറഞ്ഞ് മടക്കിക്കരുത്. അതുപോലെ ഖത്തീബ് മിമ്പറിൽ കയറി ചെന്ന സലാമും അങ്ങനെ തന്നെ മടക്കല്ല, എല്ലാവരും ഉണ്ടാതിരിക്കരുത്. അതൊരു ആചാരം ഉണ്ട്, അങ്ങനെ ആകാൻ പാടില്ല. സലാം പറഞ്ഞ ഉടനെ മടക്കണം. അസ്സലാമു അലൈക്കും. മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സൈനി ഉസ്താദിനെ ക്ഷണിച്ചുകൊള്ളാം.